പലരും പറയുന്നതുപോലെ തീ പിടിക്കുന്ന സമയത്ത് പാനിക് ആകരുത് ശ്രദ്ധിച്ച് വാഹനത്തിരുന്ന് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്താ വീഡിയോസ് ഒക്കെ കണ്ടതുപോലെ സീറ്റ് ബാക്കിലോട്ട് ചാരി ഇടുക അതിനകത്ത് നൂരി പോരുക എന്നൊക്കെ പറഞ്ഞു കേട്ടൊന്നും പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക് കിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാഹനം ഒരു കാര്യം അതായത് ഒരു വാഗനാറ് കത്തുന്നത് നമ്മൾ കണ്ടായിരുന്നു നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല വേറൊന്നും കൊണ്ടല്ല സീറ്റ് ബെൽറ്റ് ആണ് പ്രശ്നക്കാരനെന്ന് എല്ലാവരും പറയുന്നു സത്യമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്നിപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം ഇത് തന്നെയാണ് പലപ്പോഴും പലരും ഈ ഒരു സീറ്റ് ബെൽറ്റ് എങ്ങനെ നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് പലരും പറയുന്ന പോലെ തീ പിടിക്കുന്ന സമയത്ത് പാനിക്കാകരുത് ശ്രദ്ധിച്ച് വാഹനത്തിരുന്ന് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ നല്ല സ്പീഡിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പട്ടി നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലോട്ട് കുറുകെ ചാടിയാൽ പോലും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലോട്ട് ചാടിയാൽ പോലും നമ്മൾ പേടിച്ച് പോകും നോർമലാണ് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അന്നേരം നമ്മൾ സ്റ്റക്കായി പോകും എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയിലായി പോകും പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് ഇരിക്കുക ഇത് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഒരു കാര്യം തന്നെ പിന്നെ പലപ്പോഴും ഞാൻ രണ്ടുമൂന്ന് വീഡിയോസൊക്കെ കണ്ടതുപോലെ സീറ്റ് ബാക്കിലോട്ട് ചാരി ഇടുക അതിനകത്ത് നൂരി പോരുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഒന്നും പ്രാക്ടിക്കലായിട്ട് എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഇത് റിയലി എൻ്റെ ഒരു ഇത് ഒരു ഇത് മാത്രം പറയുന്നുള്ളൂ അതായത് എൻ്റെ ഒരു സജഷൻ മാത്രം ഞാൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാണ് അതും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ് പക്ഷെ എന്തുകൊണ്ട് ആരും ഇത് ചിന്തിക്കുന്നില്ല കാരണം സീറ്റ് ബെൽറ്റ് സ്റ്റക്ക് ചക്കാകുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോക്ക് ഈ ഒരു ലോക്കിംഗ് മെക്കാനിസം ഇതിനകത്ത് വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു പ്രസ് ചെയ്യുന്ന ഒരു ബട്ടൺ പലപ്പോഴും മറന്നു പോവുകയാണ് എല്ലാവരും ഒന്ന് പ്രസ് ചെയ്യുക പോകും ഉറപ്പാണ് കാരണം ഇപ്പം തീ കത്തി തുടങ്ങിയെന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഹനം സൈഡിലോട്ട് ഒതുക്കിയിട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങി പോകാനാണ് അല്ലെങ്കിൽ ആ പുക വരുന്നതുണ്ട് പുകവരട്ടെ പുകവരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത് നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും രീതിക്ക് പ്രശ്നം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നേരം ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് സീറ്റ് ബെൽറ്റ് അഴിച്ചോണം കാരണം ഫസ്റ്റ് ഫസ്റ്റ് കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് സീറ്റ് ബെൽറ്റ് അഴിച്ചോണം സീറ്റ് ബെൽറ്റ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഫൈൻ അടച്ചാൽ മതി സീറ്റ് ബെൽറ്റ് ഊരി പോകുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടയ്ക്കാം ഫൈൻ അടയ്ക്കാം നമ്മൾ കാണണമെന്നില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു അപകടം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിപ്പോൾ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളാണെങ്കിലും കൊള്ളാം ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആളാണെങ്കിലും കൊള്ളാം ബാക്ക് ഇരിക്കുന്നവരാണെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് അന്നേരം അൺലോക്ക് ചെയ്തേക്കാം അതെ ജസ്റ്റ് ഒന്നുമില്ല വളരെ സിമ്പിളാണ് അൺലോക്ക് ചെയ്യേ സീറ്റ് ബെൽറ്റ് അങ്ങ് അൺലോക്ക് ചെയ്തേക്കണം ഇത് പുറോട്ട് പോകൂല്ലെന്നൊന്നും നമ്മൾ നോക്കണ്ട സീറ്റ് ബെൽറ്റ് അഴിച്ചു കഴിഞ്ഞാൽ വലിച്ചു വരി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം ഓക്കെ ഇനി ഇൻ കേസ് തീ പിടിച്ചു ഇതിപ്പം ഈ പറയുന്ന ലോക്ക് ഒക്കെ ഉരുകിന്ന് അങ്ങ് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അതെ ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ട് ആമസോണിന് ഞാൻ മേടിച്ചതാണ് ഏതായാലും പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു നാനൂറ്റി പതിനാറ് രൂപ കണ്ടെങ്കിൽ ഒരു സാധനത്തിന് വിലയുള്ളൂ ഇത് രണ്ട് സൈഡും ഗ്ലാസ് ബ്രേക്കേഴ്സാണ് വരുന്നത് നേരെ നമ്മുടെ ഗ്ലാസ്സിന് നോക്കിയൊരു അച്ചടി കൊടുത്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും പക്ഷേ ഇതല്ല നമുക്ക് ആവശ്യം ഇവിടെ പുറമുള്ള ഒരു ബ്ലേഡാണ് ഈ ഒരു ബ്ലേഡ് ഉണ്ടെന്നുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നേരെ ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഇടയ്ക്കോട്ട് ഇത് ഇങ്ങനെ ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റിയിട്ട് ഒരു വലിയ അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് കീറും ഈ സീറ്റ് ബെൽറ്റ് കീറാൻ പറ്റില്ല പണി കിട്ടും അപ്പോൾ അതുപോലെ സീറ്റ് ബെൽറ്റ് കീറാൻ പറ്റും പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ നിങ്ങൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കാണാനോ അല്ലെങ്കിൽ പിള്ളേർക്ക് കളിക്കാനോ കൊടുക്കല്ല നമ്മുടെ ഈ ഒരു പോർഷനായിട്ട് തന്നെ ഇത് സ്ക്രൂ ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷനുണ്ട് കണ്ടോ ഇവിടെയൊക്കെ സ്ക്രൂ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്കെടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കും അന്നേരം ഈ പറഞ്ഞ ധൈര്യം വേണം കൊണ്ടോ ധൈര്യം ഇല്ലെങ്കിൽ ഒരു പരിപരിപാടി പരിപാടി നടക്കത്തില്ല അന്നേരം നമ്മുടെ മനസ്സിലാ ചിന്ത വരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതെടുക്കാൻ പറ്റും പക്ഷേ ഏറ്റവും മെയിനായിട്ട് അല്ലെങ്കിൽ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരു പ്രസ് ബട്ടൺ ഉണ്ട് ഇത് പ്രസ് ചെയ്ത് നമ്മൾ ഊരാൻ നോക്കണം സീറ്റ് ബെൽറ്റ് ഇതാണ് മെയിൻ ദൈവം കണ്ടോ ഒന്നുകൊണ്ട് ഞാൻ കാണിച്ചുതരാം ഇത്രയേ ഉള്ളൂ ഒരു പോന്നു ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ സീറ്റ് പൊറോട്ട് വെക്കുന്നു കവന്നിറങ്ങുന്നു ഇതൊന്നും വേണ്ട ഈ ഒരു പരിപാടി ചെയ്ത് നോക്ക് ശീലിപ്പിക്ക് വാഹനത്തിൽ ഇരിക്കുന്ന എല്ലാവരോടും അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും നിങ്ങളൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ആകണ്ട എന്ന് ഞാൻ പറയത്തില്ല പാനിക്കായി പോകുന്നത് അതിപ്പം എങ്ങനെ പാനിക് ആകണ്ടതെന്ന് പറയുന്നത് പാനിക്കായി പോകും പക്ഷേ പാനിക്കായി പോവാണെങ്കിലും സീറ്റ് ബെൽറ്റ് അഴിക്കാനുള്ള ഒരു മനസ്സ് വേണം അതായത് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് നമ്മുടെ വാഹനത്തിൽ തീ പിടിക്കുകയാണെങ്കിൽ ബോംബൊക്കെ വെക്കുകയാണെങ്കിൽ ഒക്കെ പെട്ടെന്ന് കൂട്ടുമെന്ന് പറയാം തീ പിടിച്ച് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പകുക വരുന്നത് അന്നേരം തന്നെ സീറ്റ് ബെൽറ്റ് അൺലോക്ക് ചെയ്തിരിക്കണം അതായത് സീറ്റ് വെൽറ്റ് ഊരി വിട്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല എവിടെയെങ്കിലും സൈഡിൽ കൊണ്ട് ഒതുക്കിയോ അല്ലെങ്കിൽ നല്ല മരത്തിനിട്ട് കൊണ്ട് ഇടിച്ചിട്ടാണെങ്കിൽ ഇറങ്ങി പോയാലും പ്രശ്നമില്ല അത് നിങ്ങൾ ഉറപ്പുവരുത്തിക്കണം